ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യാത്മക സ്വഭാവമുള്ള ഒരു സംഘടന ഉണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം സംഘടന അറിയപ്പെടുന്നത് ഇല്യുമിനാറ്റി ആണെന്നാണ് പലരുടെയും വിശ്വാസം. അതായത് ഇല്യുമിനാറ്റിയെ കുറിച്ചു പലതരത്തിലുള്ള പ്രചാരങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. ചില പുസ്തകങ്ങളിലൂടെ ചില വ്യക്തികളുടെ വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ ഒരു വാക്ക് ലോകം ഇത്രയേറെ ചർച്ച ചെയ്യുന്നതായിട്ട് വന്നിട്ടുള്ളത്. ഇല്യുമിനാറ്റി എന്താണ്, അതിന്റെ ചരിത്രം എന്താണെന്നൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാം. എന്നാൽ യഥാർത്ഥ ഇല്യുമിനാറ്റികൾ ആരാണ് എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല. അങ്ങനെ ഒന്ന് ഉണ്ടോ എന്നതിനെ കുറിച്ചും വ്യക്തമല്ല. ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനവും ഉള്ളവരാണ് ഇല്യുമിനാറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇല്യുമിനാറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയാണോ അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒന്നിലധികം സംഘടനകളെയാണോ ഇല്യുമിനാറ്റി എന്ന് പറയുന്നത് എന്ന കാര്യവും വ്യക്തമല്ല. ഇന്ത്യയിൽ നിന്നാണ് ഇത്തരം ഒരു സംഘടനയുടെ തുടക്കം അഥവാ ഉറവിടം എന്ന് കരുതപ്പെടുന്നു. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്ക് ഉണ്ടായ വെളിപാടാണ് ഇല്യുമിനാറ്റിക്ക് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ 9 പേർക്കായി എല്ലാ അറിവുകളും ചക്രവർത്തി പങ്കുവച്ചു എന്ന് കരുതപ്പെടുന്നു. ഈ അറിവുകൾ പുതുക്കി ഓരോ തലമുറയിലേക്കും ഈ 9 പേരും പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ എവിടെയാണെന്ന് അറിയാത്ത വിധം ഇല്യുമിനാറ്റിയിലെ അംഗങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇത് ഒരു വെർഷൻ മാത്രമാണ്. എന്നാൽ ഇല്യുമിനാറ്റി എന്നതുകൊണ്ട് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദുരൂഹ രഹസ്യ സ്വഭാവമുള്ള സമ്പന്നരുടെ ശക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഇല്യുമിനാറ്റിയിലെ ഒരു അംഗമാണ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിൻ മാത്രമല്ല, നമുക്കറിയാവുന്ന അദ്ദേഹം ഉൾപ്പെടെ 8 പേര് ഈ ഇല്യുമിനാറ്റിയിലുണ്ട്. വ്ളാഡിമിർ പുടിൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളായ യൂറി കൊവാൽചുക്, അടുത്തതായി വ്ളാഡിമിർ യാക്കുനിൻ, ആൻഡ്രൈ ഫുർസെങ്കോ, സെർജി ഫുർസെങ്കോ, വിക്ടർ മ്യാച്ചിൻ, വ്ളാഡിമിർ സ്മിർനോവ്, നിക്കോളായി ഷമലോവ്, ഇവരാണ് ആ 8 പേര്. വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഈ 8 പേർ നിലവിൽ റഷ്യയിലാണുള്ളത്. ഈ 8 പേരും റഷ്യയെ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പോലും കരുതപ്പെടുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. അമേരിക്കയെ പോലെ ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ ശക്തമായ ഒരു സമ്പന്ന രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ റഷ്യ പോലെ ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അമേരിക്ക തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രംപ് വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട്, അതിനു പിന്നിൽ റഷ്യയാണ് എന്ന്. അപ്പൊ ഇത്തരത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ അട്ടിമറികൾ നടത്താൻ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരാൻ അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ റഷ്യൻ ഭരണകൂടത്തിന് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന്റെ കാരണം ഈ 8 പേരുടെ കൂട്ടമാണ്. ഇവരറിയപ്പെടുന്നത് സത്യത്തിൽ മറ്റൊരു പേരിലാണ്. ഇവർക്ക് 2 പേരുകളുണ്ട്. ഒന്ന് ഒളിഗാർക്ക് അഥവാ ദുഷ്ടപ്രഭുക്കന്മാരെന്നാണ്. 8 ഒളിഗാർക്സ് എന്നും 8 ദുഷ്ടപ്രഭുക്കന്മാർ എന്നുമാണ് ഇവർ അറിയപ്പെടുന്നത്. മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഒസീറോ ഗ്രൂപ്പ്. കാരണം ഈ 8 പേരും ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരേ സ്ഥലത്താണ് ഈ 8 പേരുടെയും കൊട്ടാരങ്ങൾ. അതായത് മോസ്കോയിൽ നിന്ന് കേവലം 2 മണിക്കൂർ മാത്രം അകലെ കോംസോ മോൾസ്കോയ തടാകത്തിന്റെ കിഴക്കൻ തീരത്ത് ഒരു കൊട്ടാരം പോലെ ഒരു വലിയ കെട്ടിടം വ്ളാഡിമിർ പുടിൻ പണിതിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ 7 പേര്, 7 ഈ ഒളിഗർഗുകളോ അല്ലെങ്കിൽ ഒസീറോ ഗ്രൂപ്പിൽപ്പെടുന്നവരോ അവിടെ കൊട്ടാരങ്ങൾ പണിത് ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അവിടെ അവരുമുണ്ട്. ഈ 8 പേരും ഈ തടാകത്തിന്റെ കരയിലാണ് താമസിക്കുന്നത്. ഒസീറോ എന്നാൽ റഷ്യൻ ഭാഷയിൽ തടാകം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ തടാകത്തിന്റെ കരയിൽ താമസിക്കുന്ന അവരുടെ ഗ്രൂപ്പിനെ ഒസീറോ ഗ്രൂപ്പ് എന്നാണ് ലോകത്ത് അറിയപ്പെടുന്നത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെയാണ് ഈ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ ഒരു രഹസ്യ സ്വഭാവമുള്ള സംഘത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് റഷ്യ വളർന്നതിന് പിന്നിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല റഷ്യ. ഇപ്പോ ലോകത്തെ അതിസമ്പന്നരാരൊക്കെ എന്ന് ചോദിച്ചാൽ പലരും പറയും ജെഫ് ബെസോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇലോൺ മസ്ക്, മുകേഷ് അംബാനി ഇവരൊക്കെയാണെന്ന്. അവരെയൊക്കെക്കാൾ സമ്പന്നരാണ് വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അതൊരു സത്യമാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഇലോൺ മസ്കിനേക്കാൾ ധനികനാണ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്രയാണെന്നോ അതിന്റെ മൂല്യം എത്രയാണെന്നോ ലോകത്ത് ഒരു ഈച്ചയ്ക്ക് പോലും അറിയില്ല, ഒരു ശക്തിക്കും അറിയില്ല എന്നതാണ് വാസ്തവം.
ഇടയ്ക്ക് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ കണ്ണടച്ച് മാവിലേക്ക് കല്ലെറിയാറുണ്ട്. അഥവാ കൊണ്ട് ഒരു മാങ്ങ വീണാൽ പിടിക്കാമെന്ന് കരുതി അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുവെങ്കിലും തെളിവ് സഹിതം അതൊന്നും ഇതുവരെയും പൊതുസമൂഹത്തിൽ എത്തിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു മാധ്യമത്തിനും സാധിച്ചിട്ടില്ല. ലോകത്തെ അതിസമ്പന്നനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ എത്രയോ മടങ്ങ് ആസ്തി വ്ളാഡിമിർ പുടിനും അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഈ എട്ടുപേർക്കും ഉണ്ടാവും. ആ സ്വത്തുക്കൾ എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നു, ആരുടെയൊക്കെ പേരിലാണ്, എവിടെയൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു, ഏതൊക്കെ രൂപത്തിലാണ്, എത്ര ബിനാമികളുണ്ട്, ഏതൊക്കെ കമ്പനികളിൽ ഇവർക്ക് ഓഹരികളുണ്ട്, ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിയില്ല. റഷ്യയുടെ ജി ഡി പി എടുത്താൽ 1.7 ട്രില്യൺ അമേരിക്കൻ ഡോളർ മാത്രമാണുള്ളത്. വ്ളാഡിമിർ പുടിന്റെയും അദ്ദേഹത്തിന്റെ ഈ കൂട്ടുകാരുടെയും ആകെ സമ്പാദ്യം ചിലപ്പോൾ 2 ട്രില്യൺ അമേരിക്കൻ ഡോളറിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയും സമ്പന്നരാണ് അത്ര ഇവർ. കായൽ തീരത്തുള്ള പുടിന്റെ കൊട്ടാരവും അദ്ദേഹത്തിന്റെ ഈ 7 സുഹൃത്തുക്കളുടെ കൊട്ടാരവും ഇവരാണ് റഷ്യയിൽ എന്ത് നടക്കണം, ലോകത്ത് പല രാജ്യങ്ങളിലും എന്ത് നടക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇവർ തമ്മിലെല്ലാം സാമ്പത്തികമായ ഇടപാടുകളുണ്ട്. പുടിന്റെ വിമർശകർ പറയുന്നത് റഷ്യ ഭരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ തനിച്ചല്ലെന്നും ഈ 8 ദുഷ്പ്രഭുക്കന്മാർ അഥവാ ഒളിഗാർക്കുകൾ ചേർന്നാണെന്നുമാണ്. വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രബലൻ എന്ന് പറയുന്നത് യൂറി കൊവാൽചുക്ക് ആണ്. അദ്ദേഹമാണ് പുടിന്റെ ബാങ്കർ എന്ന് അറിയപ്പെടുന്നത്. ഈ 8 പേരും തമ്മിൽ ഇണപിരിയാനാകാത്തത്ര അടുത്ത ബന്ധമുണ്ട്, വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇവരുടെയൊക്കെ ഔദ്യോഗികമായ ആസ്തികൾ ഒരുപക്ഷെ നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ യൂറി കൊവാൽചുക്കിന് ഏതാണ്ട് 10,000 കോടിയിലേറെ ആസ്തി ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇതിന്റെ ഒരു 100 മടങ്ങെങ്കിലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് പലരും ആരോപിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റായും പ്രധാനമന്ത്രിയുമായൊക്കെ 10-20 വർഷത്തിലേറെയായി വ്ളാഡിമിർ പുടിൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവരുടെ സമ്പത്ത് എത്രമാത്രം വളർന്നിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം. കാരണം പുടിൻ അജയ്യനായിട്ട് റഷ്യയിൽ തുടരുകയാണ്. അദ്ദേഹം ഒരു പുതിയ ലോകക്രമം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്ന യുദ്ധവും അതിന്റെ പിന്നാമ്പുറങ്ങളും എന്താണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമാവില്ല. പക്ഷേ വ്ളാഡിമിർ പുടിനും അദ്ദേഹത്തിന്റെ സംഘവും അതിശക്തമാണ്. അവർക്ക് ലോകത്തുള്ള സ്വാധീനം വളരെ പ്രകടമാണ്. ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ സൈബർ ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള രാജ്യം റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഉത്തരകൊറിയ ഈ രംഗത്ത് ശോഭിക്കാൻ തുടങ്ങിയത്. ഉത്തരകൊറിയയുടെ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പോലും റഷ്യൻ ട്രെയിനിങ്ങും ടെക്നോളജിയുമാണ്. അങ്ങനെ പല മേഖലയിലും റഷ്യ ഇന്ന് വളരെ പ്രകടമായൊരു ശക്തിയാണ്. റഷ്യൻ മാധ്യമങ്ങളുടെ തലപ്പത്ത് പോലും ഈ പറഞ്ഞ ഇലുമിനാറ്റി എന്ന് വിളിക്കാവുന്ന ഈ 8 പ്രധാന വ്യക്തികളുടെയും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കൊവാൽചുക്ക് തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത്. നാഷണൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മീഡിയകളായിക്കോട്ടെ, ഇപ്പോ യുക്രൈനിൽ നടക്കുന്ന യുദ്ധം പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അദ്ദേഹത്തിന്റെ ഈ 7 സുഹൃത്തുക്കളും അതിൽ പ്രധാനമായിട്ട് കൊവാൽചുക്കും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കരുതപ്പെടുന്നത്. പലരും പറയുന്നു പാശ്ചാത്യ ലോകത്തെ ഉപരോധങ്ങളോടുകൂടി റഷ്യൻ പ്രസിഡന്റിന്റെ എല്ലാ നീക്കങ്ങളും തകർന്നുവെന്ന്. നമ്മളൊക്കെ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ നമുക്കറിയാത്തത്ര വലിയ ശൃംഖല തന്നെ ഈ ഒരു 8 പേരും കൂടി ലോകത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ ശൃംഖല എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരുപക്ഷെ അമേരിക്കയിലും ചൈനയിലും ഇന്ത്യയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ ഇവരുടെ വേണ്ടപ്പെട്ടവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘടന ഒന്നിലധികം സംഘടനകളാണ്, അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാൻ തക്ക ശക്തമായിട്ടുള്ള കുറെ ആളുകൾ ചേർന്നിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ശക്തരായിട്ടുള്ള വ്യക്തികളുടെ സംഘടനയാണെങ്കിൽ അതിനെ അന്വർത്ഥമാക്കുന്ന ആ ഇലുമിനാറ്റി എന്ന പേരിന് അർഹതയുള്ളത് സത്യത്തിൽ വ്ളാഡിമിർ പുടിനും അദ്ദേഹത്തിന്റെ ഈ 7 സുഹൃത്തുക്കൾക്കും തന്നെയാണ്. 8 പേരടങ്ങുന്ന ഈ സംഘം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒളിഗാർക്കുകളാണ് ലോകത്തെ ഇലുമിനാറ്റികൾ എന്നറിയപ്പെടുന്നത്.